വാട്സപ്പിൽ കിട്ടിയ നല്ലൊരു വോയിസ് മെസ്സേജാണ്. എല്ലാവരും ഇത് കേൾക്ക, എല്ലാ മുസ്ലിങ്ങളും കേൾക്ക, ഹിന്ദുക്കളും ക്രിസ്ത്യാനും എല്ലാവരും കേൾക്ക, നല്ലൊരു മെസ്സേജ്. അതായത് ഒരു സഹോദരൻ വോയിസിലൂടെ പറയാണ്, ഫുജൈറിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ ഈ റമദാനൊക്കെ അല്ലേ, അപ്പൊ റമദാന്റെ പലർക്കും പല അനുഭവങ്ങൾ പറയാം. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി പോയി. നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഇഫ്താറിന്റെ ആ ഒരു സ്ഥലത്ത് കുറച്ച് ബഹളങ്ങൾ അദ്ദേഹം കേട്ടു. ഒരാളെ മറ്റേ മുനിസിപ്പാലിറ്റിന്റെ വലിയ കറുത്ത കീശയിൽ കുറച്ച് ഇഫ്താറിന്റെ കിറ്റും അതൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അയാളെ തടഞ്ഞു ബംഗാളികൾ. ഈ കൊണ്ടുവന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു രാജസ്ഥാനി ബംഗാളി ഇങ്ങനെ തടഞ്ഞു. ഇയാള് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇയാൾ വരുന്നത് നിസ്കരിക്കാനല്ല, ഇയാൾ അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ബംഗാളി അങ്ങനെ അവിടെ നോമ്പ് തുറക്കാൻ പറഞ്ഞ ഇയാള് ഈ വോയിസ് ഇടുന്ന ആള് അദ്ദേഹം ഇത് ശ്രദ്ധിച്ചു. അദ്ദേഹം എങ്ങനെയെങ്കിലും, അയാൾ അറിയുന്ന ആളാണ്, ഇബ്രാഹിം എന്ന് പറയുന്ന രാജസ്ഥാനിയാണ്, പാവമാണ്. അപ്പൊ ഇദ്ദേഹത്തോട് ഇങ്ങനെ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഫുഡൊക്കെ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചോളൂ, എന്തിനാണ് കൊണ്ടുപോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഒരു അൽജാബർ എന്നൊരു ക്യാമ്പ് ഉണ്ട്, അവിടെ ഉള്ള എല്ലാ പാവങ്ങളാണ്, ചെറിയ സാലറിക്ക്, അപ്പൊ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ ആ ഒരു ക്യാമ്പിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ, എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മുസ്ലിങ്ങളല്ല, അവിടെ കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനൊരു മടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് അൽഹംദുലില്ലാ സന്തോഷമായി. അപ്പോൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളൊന്നുമില്ല, ഇഫ്താർ പാർട്ടി നമുക്ക് ആർക്കും കൊടുക്കാം, ഇസ്ലാം ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാൻ ഇത് പുണ്യകർമ്മമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ബംഗാളികളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്തണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാകുമ്പോൾ അവിടെ ഇതാ ഒരു അറബി ഇങ്ങനെ വരുന്നതായി കണ്ട, ഒരു പോലീസ്, അറബി പോലീസ്. അപ്പൊ അദ്ദേഹത്തോട് ഈ കാര്യം ഇങ്ങനെ സൂചിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ ആളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പോലീസ് വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്നിട്ട് ആ ബംഗാളികളോട് പറഞ്ഞ്, നിങ്ങൾ നിസ്കരിക്കുന്നത് 3 റക്കാത്താണ് മഗരിബ്, പക്ഷെ ഇദ്ദേഹം നിസ്കരിക്കുന്നത് 3000 റക്കാത്താണ്. കാരണം എന്ന് വെച്ചാല് ഇദ്ദേഹം കൊണ്ടുപോയി റിസ്ക് കൊടുക്കുന്നത് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് ഭക്ഷണം വേണ്ടത്, അവർക്കാണ് ഇദ്ദേഹം ഭക്ഷണം. അപ്പൊ റിസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ട്. അപ്പൊ ഇദ്ദേഹം അതാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിനോട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അതായത് നാളെ മുതൽ നിങ്ങൾ അവരെല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ, ഒരു പേടിയും വേണ്ട എന്ന് അവരോട് പറഞ്ഞേക്ക്, ഞാനും ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹത്തിന് കുറച്ച് നോട്ടും കൊടുത്തു, ഇവിടെ ചുംബിച്ചാണ് അദ്ദേഹത്തെ വിട്ടത് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ, നമ്മൾ ഇസ്ലാമിനെ ഇവിടെ കാണുകയാണ്, കണ്ണുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം റിസ്ക് തടയാൻ പാടില്ല, അർഹതപ്പെട്ടവരുടെ റിസ്ക് തടയുന്നതല്ല ഇസ്ലാം, അവർക്ക് കൊടുക്കേണ്ട അതാണ് ഈ റമദാന്റെ സന്ദേശമായി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ് ഇസ്ലാം. അല്ലാതെ തല്ലുകൂടുന്നല്ല ഭക്ഷണത്തിന് വേണ്ടി, നിങ്ങളെ രണ്ടാറ് കെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഭക്ഷണം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന, പാവപ്പെട്ടവരെ തേടി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ്. ഇസ്ലാം ഇങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. മാലിക്കുദീനാറൊക്കെ ഇസ്ലാം പണ്ട് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നത് ഇതുപോലുള്ള നല്ല നല്ല മെസ്സേജുകളിലൂടെ, ഇതുപോലുള്ള നല്ല നല്ല ജീവചരിത്രങ്ങൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, വർഗീയത കാണാതിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത്. അപ്പം നല്ലൊരു സന്ദേശമാണ്. അപ്പോൾ ഇവിടുത്തെ അറബികളുടെ മനസ്സ് നോക്കുക, നമ്മളോടൊക്കെ മലയാളികൾ അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ആൾക്കാരുടെ മനസ്സ് നോക്കുക എത്ര വിശാലമാണെന്ന് നമുക്ക്. അപ്പോൾ അവർ പോലുള്ള കൊടുക്കേണ്ട ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു പാഠമാണ് ഈ വാട്സപ്പ് മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായത്. ഇൻഷാല്ലാ നിങ്ങൾക്കും അതുപോലുള്ള എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അള്ളാഹു അതുപോലുള്ള വിശാലമായി ചിന്തിക്കാനുള്ള നല്ല മനസ്സ് നൽകട്ടെ.